ാണ് മലപ്പുറത്ത് എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തത്സമയം കോൺഗ്രസ് മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ വലതുഭാഗത്ത് കാണുന്നത്. ഇടതുഭാഗത്ത് മലപ്പുറം എസ് പി ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് പ്രതിഷേധം നിരമ്പുന്നത്. യൂത്ത് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കാസർകോട്ട് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മുബഷീർ പി അക്ബർ ചേരുന്നു മലപ്പുറത്തു നിന്ന്. മുബഷീർ, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇപ്പോൾ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ടോ മാർച്ച് തടയുന്നതിന്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ പാർവതി, അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് ഇത്തരമൊരു മാർച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഏകദേശം 100+ പ്രവർത്തകർ തന്നെ പ്രതിഷേധത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇതായിപ്പോൾ എസ് പി ഓഫീസിന് ഏകദേശം 50 മീറ്ററുകൾ അകലെ പോലീസ് വലിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. ആ ഒരു ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറുന്നതുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്, മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പ്രധാനമായും ഈ ഒരു ആരോപണങ്ങൾ നേരിട്ട് എസ് പി സുജിത് ദാസ് അദ്ദേഹം നടത്തിയിരുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിനെതിരായ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബി വി അൻപുറം എൽ എ പുറത്തുവിട്ട പലതരത്തിലുള്ള ശബ്ദരേഖകൾ, ജസ്റ്റിസ് സുജിത് ദാസിൻ്റെത് ഉൾപ്പെടുന്ന ശബ്ദരേഖകൾ, എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ, അത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉറഞ്ഞുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനെ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമര പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും മുദ്രാവാക്യം ഉയർത്തി ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറുന്നതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തുന്നുണ്ട്. തൊട്ടപ്പുറത്ത് പോലീസിന്റെ വലിയ ഒരു സന്നാഹം, സുരക്ഷാ സന്നാഹം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ ഈ ഒരു ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് മീറ്ററുകൾ കടന്നാൽ പോലീസിന്റെ എസ് പി ഓഫീസുണ്ട്. തൊട്ടപ്പുറത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ നടന്നു എന്ന് പറയപ്പെടുന്ന പോലീസ് എസ് പി ഓഫീസ് ക്യാമ്പ് ഓഫീസ് നിലനിൽക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയൊക്കെ തന്നെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കൊക്കെ തന്നെ പ്രവർത്തകർ വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുകയാണ്. മലപ്പുറം കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷൻ വി എസ് ശോയാണ് പരിപാടിയിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പി വി അൻവർ എം എൽ എ പുറത്തുവിട്ട ശബ്ദരേഖകൾ നമുക്കുണ്ട്. മലപ്പുറത്തെ മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസിൻ്റെ ശബ്ദരേഖയിൽ പലതരത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത്. നേരത്തെ തന്നെ താനൂർ കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന വ്യക്തിയായിരുന്നു സുജിത് ദാസ് എന്നുള്ളത്. ആ സമയത്തും ഇത്തരത്തിൽ കോൺഗ്രസ്സെ വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിലെ ക്രിമിനൽ ജില്ലയാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സുജിത് ദാസ് നടത്തി, അനാവശ്യമായ കേസുകൾ കൊടുത്തു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സുജിത് ദാസിന് ബന്ധമുണ്ട്. എ ഡി ജി പി അജിത് കുമാർ അടങ്ങുന്ന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഹവാല, സ്വർണ്ണക്കടത്ത്, ഗുണ്ടാ സംഘങ്ങളുമായുള്ള ഒരു ബന്ധം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നീക്കം തന്നെയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാലം അത്രയും സുജിത് ദാസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സമയത്ത് നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ജില്ലയെ ഈ നിലയിൽ ക്രിമിനൽ ജില്ലയാക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ അറിവോടുകൂടി തന്നെയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു ഭരണകക്ഷിയുടെ എം എൽ എക്ക് തന്നെ ഇതൊക്കെ തന്നെ വെളിപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് പോലും സംസ്ഥാനത്തെ ഈ നിലയിൽ സുരക്ഷയൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗൺ ലൈസൻസ് ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടറെ സമീപിക്കുന്നു. പ്രതിഷേധം നടക്കുന്നു കാസർഗോട്ടും മലപ്പുറത്തും. ആ പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.